എംഎൽഎ ട്രോഫി ജയിക്കുന്നവർക്ക് ഖത്തറിൽ പോയി ലോകകപ്പ് കാണാം. എയർപോർട്ട് സിറ്റിയായ കൊണ്ടോട്ടിയെ വികസന നഗരമാക്കി മാറ്റും. പ്രവാസികൾക്കായി വാണിജ്യ പദ്ധതികൾ. ഫുട്ബോൾ സ്റ്റേഡിയം അടക്കം സമഗ്ര വികസനവുമായി സുലൈമാൻ ഹാജിയുടെ മണ്ഡല വികസന രേഖ പുറത്തിറക്കി. പാലുളി മുഹമ്മദ് കുട്ടി വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ചു. കൊണ്ടോട്ടി നിയോജകമണ്ഡലം എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാട്ടുകുരത്തി സുലൈമാൻ ഹാജിയുടെ മണ്ഡല വികസന രേഖയാണ് പുറത്തിറക്കിയത്. കൊണ്ടോട്ടിയിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനം മുന്നോട്ട് വയ്ക്കുന്നതാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. കൊണ്ടോട്ടിയെ ഒരു എയർപോർട്ട് സിറ്റിയാക്കി മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും വികസന രേഖയിൽ പറയുന്നു. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി വലിയ തോട് നവീകരണം, ഗതാഗതക്കുരുക്കിനുള്ള പരിഹാരം ഉൾപ്പെടെ വികസന രേഖ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖലയിലെ കൊണ്ടോട്ടിയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും ഒപ്പം കായിക രംഗത്ത് കൊണ്ടോട്ടിക്ക് മുന്നേറ്റം കൈവരിക്കാനുള്ള പദ്ധതികളും വികസന രേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കാട്ടിപ്പരിപ്പ് സുലൈമാൻ ഹാജി ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ സമഗ്ര രംഗത്തും വലിയ രൂപത്തിലേക്കുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ ശ്രമത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കൊണ്ടോട്ടിയെ സംബന്ധിച്ച് ചരിത്രത്തിലാദ്യമായിട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഏറെ വികസനം നടത്തിയ മണ്ഡലമാണ് കൊണ്ടോട്ടി. കേരളത്തിലെ UDFന്റെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ 5 കൊല്ലക്കാലം നടത്തിയതിൻ്റെ 10 ഇരട്ടി വികസനം ഈ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയായ കാലത്ത് കൊണ്ടോട്ടിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ LDF നേതാക്കളായ പുലത്തിൽ കുഞ്ഞു, മുസ്തഫ അലി പുല്ലുതൊടി, റസാഖ് മാസ്റ്റർ, CPIM കൊണ്ടോട്ടി ഏരിയ സെക്രട്ടറി പ്രമോദ് ദാസ് എന്നിവരും പങ്കെടുത്തു.